ഖുർആനിൽ ഒരേ ശരീരത്തിൽ നിന്ന് ഒരേ നഫ്സിൽ നിന്ന് ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച്, അങ്ങനെ പുരുഷ സ്ത്രീ സമൂഹങ്ങൾ നിലനിൽക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ചും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീയോ പുരുഷനോ അല്ലാത്ത നപുംസകങ്ങൾ അല്ലെങ്കിൽ ഹിജഡകൾ എന്ന് പറയുന്ന മൂന്നാം ലിംഗക്കാരെ കുറിച്ച് എന്തുകൊണ്ടാണ് ഖുർആൻ മൗനം പാലിക്കുന്നത്? ഇസ്ലാമിക ശരീഅത്തിൽ ഇത് സമ്പൂർണമാണ് എന്ന് പറയുമ്പോഴും അവരെ കുറിച്ച് പ്രത്യേകമായ നിയമ സംവിധാനങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ തുടങ്ങിയുള്ള ചില ആരോപണങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണമല്ല എന്ന് വാദിക്കുന്ന ചില ആളുകൾ ഈ അടുത്ത കാലത്തായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ചില ആളുകളാണ് ഇത്തരം വിഷയങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സ്വവർഗ സംഭോഗ തൽപരതയെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾ LGBT കമ്മ്യൂണിറ്റി എന്ന പേരിൽ, ലൈംഗിക ന്യൂനപക്ഷം എന്ന പേരിൽ സ്വവർഗരതിക്കാരെയും ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളെയും, അതുപോലെ ജനിതക തകരാറ് മൂലം പുരുഷനോ സ്ത്രീയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പിറന്നു വീണിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെയും ഒരുമിച്ച് ചേർത്ത് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ ഒരു പുതിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി രംഗത്ത് വന്നത് ഈ അടുത്ത കാലത്താണ്. നേരത്തെ സ്വവർഗരതിക്കാർ തമ്മിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഗേ കമ്മ്യൂണിറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1980s LGB എന്ന പദം നിലവിൽ വരികയും ക്രമേണ 1990s അത് പരിഷ്കരിച്ച് LGBT എന്ന് ആവുകയും ചെയ്തു. അമേരിക്കയിലും മറ്റു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലും ലിംഗഭേദം, ലൈംഗികത എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ചില സംഘടനകളിലൂടെയാണ് LGBT എന്ന ചുരുക്കപ്പേര് വളരെ വേഗത്തിൽ പ്രചാരം നേടിയത്. യഥാർത്ഥത്തിൽ ഇത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വ്യാപകമായി ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന് ഈ പേര് തന്നെ കുരുക്കഴിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലെസ്ബിയനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ താല്പര്യപ്പെടുന്നവർ, അതാണ് എൽ. രണ്ടാമതായി ജി എന്ന് പറഞ്ഞാൽ ഗെയ്സ്. ഗെയ്സ് എന്ന് പറഞ്ഞാൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള സ്വവർഗാനുരാഗ താല്പര്യപ്പെടുന്ന ആളുകൾ. മൂന്നാമത്തത് ബി ബൈസെക്ഷൽ. ബൈസെക്ഷൽ എന്നാണ് സ്ത്രീയോടും പുരുഷനോടും ലൈംഗികമായ തൃഷ്ണ അനുഭവപ്പെടുന്ന ആളുകൾ. അവസാനത്തേത് ട്രാൻസ്ജെൻഡർ. അവരെയാണ് ഇപ്പോ ഹിജഡകൾ അല്ലെങ്കിൽ നപുംസകങ്ങൾ എന്ന പേരിൽ നാം വിളിക്കുന്നത്. അവരെ കുറിച്ച് ഖുർആൻ മൗനം പാലിച്ചു എന്നാണ് ഇവിടെ ആരോപണം വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നാം അതേക്കുറിച്ച് സംസാരിക്കാനിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ബൈസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇതിൽ ഉൾക്കൊള്ളിച്ചതിൽ നിന്ന് തന്നെ കപടമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണ് LGBT കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷം അല്ലെങ്കിൽ മൂന്നാം ലിംഗക്കാർ എന്നൊക്കെയുള്ള പേരുകളിൽ ഇവ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ LGBT കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിന് വേണ്ടിയുള്ള ചില ആളുകളുടെ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് മൂന്നാം ലിംഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ മൂന്നാം ലിംഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല. പുരുഷലിംഗവും സ്ത്രീലിംഗവും അല്ലാത്ത മറ്റൊരു വർഗം യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഇല്ല എന്നാണ് ബയോളജിക്കലായിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ശാസ്ത്രീയ ഗവേഷണ പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് XY ക്രോമസോമുകളുടെ സംയോഗത്തോടുകൂടിയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. XX ക്രോമസോമുകളുടെ സംയോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്ത്രീലിംഗമായും, XY ക്രോമസോമുകളുടെ സംയോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ പുരുഷലിംഗവുമായും ഗർഭസ്ഥ ശിശു സംജാതമാകും. സ്ത്രീലിംഗം നിർണയിക്കപ്പെടുമ്പോൾ സജാതീയമായ രണ്ട് ക്രോമസോമുകൾ, അതായത് XX ക്രോമസോമുകളാണ് രൂപപ്പെടുന്നത്. അതേസമയം XX എന്നും Y എന്നുമുള്ള രണ്ട് വ്യത്യസ്ത ക്രോമസോമുകളുടെ സങ്കലനമാണ് നടക്കുന്നതെങ്കിൽ പുരുഷലിംഗമായിരിക്കും സംജാതമാവുക. ഇത് അടിസ്ഥാനപരമായി എങ്ങനെയാണ് ആണും പെണ്ണുമായി ശിശു ജനിക്കുന്നത് എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായി നടന്നിട്ടുള്ള ഗവേഷണ പഠനങ്ങളെല്ലാം, ജൈവശാസ്ത്രപരമായ അന്വേഷണങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ XX ക്രോമസോമുകളുടെയും Y ക്രോമസോമുകളുടെയും സംയോഗത്തോടുകൂടി പ്രത്യേകമായ അനുപാതത്തിൽ അവയുടെ സങ്കലനം നടക്കുന്നതിനനുസരിച്ചാണ് ശിശു ആണോ പെണ്ണോ ആകുന്നത് എന്ന കാര്യം. അതായത് സജാതീയമായ രണ്ട് ക്രോമസോമുകൾ, അതായത് XX ക്രോമസോമുകളുടെ സംയോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ ശിശു പെണ്ണായിരിക്കും.
നേരെ മറിച്ച് എക്സ് എന്നും വൈ എന്നുമുള്ള രണ്ട് വ്യത്യസ്ത ക്രോമസോമുകളുടെ സങ്കലനമാണ് നടക്കുന്നതെങ്കിൽ ശിശു ആണായിരിക്കും. ഇത് വളരെ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ തലത്തിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. വൈ ക്രോമസോമിലെ SRY സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ വൈ എന്ന ജീനാണ് പുരുഷലിംഗത്തിലെ പൗരുഷത്തിന്റെ ഘടന നിർവചിക്കുന്നത്. എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ഘടനയിലും രൂപത്തിലും വ്യത്യസ്തമാകയാൽ അതിന്റെ ചില സംയോഗങ്ങളിൽ ഏറ്റ വ്യത്യാസങ്ങൾ പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. SRY ജീനിന്റെ ഈ ഏറ്റക്കുറച്ചിലുകളിലൂടെ വൈ ക്രോമസോമിന്റെ സംയോഗം ദുർബലമാവുകയോ അങ്ങനെ എക്സ് ക്രോമസോമിന്റെ ആധിപത്യം ജീനിൽ സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് പുരുഷലിംഗത്തിൽ ജനിക്കുന്ന ശിശുവിൽ സ്ത്രൈണ പ്രകൃതം ഉണ്ടാകുന്നത് എന്ന് ഇന്ന് ശാസ്ത്രലോകം നിർവചിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൈ ക്രോമസോമിന്റെ ദുർബലതയോടെ ജനിക്കുന്ന ചില പുരുഷന്മാർ ഉഭയലൈംഗികത പ്രകടിപ്പിക്കും. അവർക്ക് പലപ്പോഴും ഉഭയലിംഗമുള്ളവരായിരിക്കും. ഇങ്ങനെ രണ്ട് ലിംഗത്തോടുകൂടി ജനിക്കുന്നവരെ ഇംഗ്ലീഷിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. ഇതൊക്കെ നാം പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. സാധാരണഗതിയിൽ 40 ദിവസം തികയുന്നത് വരെയുള്ള ഭ്രൂണം സ്ത്രൈണ പ്രകൃതിയിലാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഡീഫോൾട്ട് ലിംഗം സ്ത്രീയുടെ ഗർഭാവസ്ഥയിലുണ്ടാകുമ്പോൾ അതിന് സ്ത്രൈണ പ്രകൃതമാണ് ഉണ്ടാവുക. ഈ ഗർഭസ്ഥ ശിശുവിൽ 40 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ജനിതക വ്യത്യാസങ്ങൾ ശാരീരിക വ്യത്യാസങ്ങളായി പ്രകടമാവുന്നത്. വൈ ക്രോമസോമിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ വൈ എന്ന SRY എന്ന ജീനാണ് ഭ്രൂണത്തിൽ പുരുഷലിംഗ നിർണയത്തിന് നേതൃത്വം നൽകുക. SRY കൂടാതെ ലിംഗനിർണയത്തിൽ പ്രധാനപ്പെട്ട 4 ജീനുകൾ കൂടി അതിന്റെ കൂട്ടാളികളായിട്ടുണ്ട്. WT1 എന്ന ജീൻ, അതുപോലെ SF1 എന്ന ജീൻ, SOX9 എന്ന ജീൻ, DAX1 എന്ന ജീൻ. ഈ 4 ജീനുകൾ കൂടി ലിംഗനിർണയത്തിൽ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നുണ്ട്. ജനിതക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില ചുരുക്കപ്പേരുകളാണ് WT1, SF1, HOX9, DAX1 എന്നൊക്കെ പറയുന്നത്. വൃഷണം ഉണ്ടാക്കുക, ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ലൈംഗികത നിർണയ ഹോർമോൺ നിർമ്മിക്കുക എന്നിവയൊക്കെയാണ് ഈ ജീനുകളിലൂടെയുള്ള പ്രതിപ്രവർത്തനങ്ങളിലൂടെ ആത്യന്തികമായി നടക്കുന്നത്. സ്ത്രൈണ ലൈംഗികാവയവങ്ങളുടെ വളർച്ച തടഞ്ഞുകൊണ്ടാണ് SRY ജീനും കൂട്ടരും തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കുന്നത് എന്ന് ഇതുവരെയുള്ള ശാസ്ത്രീയ പഠന ഗവേഷണങ്ങൾ നമ്മോട് പറയുന്നു. എക്സ് ക്രോമസോമിന്റെ എണ്ണത്തിലെ ആധിക്യമോ കുറവോ ജനിക്കുന്ന കുട്ടിയിൽ പൂർണമോ അപൂർണമോ ആയ സ്ത്രൈണ പ്രകൃതത്തിന് കാരണമാകാറുണ്ട്. ഉദാഹരണത്തിന്, പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമായി 2 X ക്രോമസോം വരേണ്ട ഒരു പെൺകുട്ടിക്ക് 1 X ക്രോമസോം മാത്രം കിട്ടുന്ന അവസ്ഥയുണ്ടായാൽ അതൊരു രോഗാവസ്ഥയാണ്. ടേണേഴ്സ് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്. ജൈവികമായി സ്ത്രീ ആണെങ്കിലും അവികസിതമോ വികസിതമോ ആയ ഗർഭപാത്രം അവർക്കുണ്ടാകാമെങ്കിലും ആർത്തവമോ അണ്ടോൽപാദനമോ ഇല്ലാത്ത അവസ്ഥ അവരിൽ പ്രകടമാകും. അല്പാൽപമായി പുരുഷ ലക്ഷണങ്ങളും കണ്ടെന്ന് വരും. മറ്റൊരു രോഗാവസ്ഥ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആണ്. ജൈവികമായി ആൺകുട്ടിയെങ്കിലും 1 X 1 Y ഇത് കൂടാതെ 1 X അധികമായി ഉണ്ടാകും ഇവര്. അതായത് 46 X ക്രോമസോമുകൾക്ക് പകരം, അല്ലെങ്കിൽ XY ക്രോമസോമുകൾക്ക് പകരം 47 ക്രോമസോമുകൾ ഉണ്ടാകും. അതായത് XXY, ചിലപ്പോൾ 2x കാണാം. എങ്ങനെയായാലും 1 Y എങ്കിലും ഉണ്ടെങ്കിൽ ജൈവികമായി കുട്ടിയാണായിരിക്കും. അതായത് ടെസ്റ്റിക്കിൾസും വിർഷണ സഞ്ചിയും ഒരു പക്ഷെ അവികസിതമായിട്ടാണെങ്കിൽ പോലും കണ്ടെന്ന് വരും. പക്ഷെ അധികമുള്ള എക്സ് ക്രോമസോമിന്റെ പ്രഭാവം നിമിത്തം ഈ കുട്ടി വന്ധ്യനായിരിക്കും. ഒപ്പം സ്തനങ്ങൾ വളരുക പോലെയുള്ള ചില സ്ത്രൈണ ഭാവങ്ങൾ പ്രകടിപ്പിച്ചെന്ന് വരും. ഇനി 3rd വിഭാഗമുണ്ട്. ഇതാണ് യഥാർത്ഥ ഇന്റർസെക്ഷലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ട്രൂ ഹെർമാഫ്രോഡിറ്റിസം. ഇവരിലാണ് പ്രകടമാകുന്നത്. ആണാണോ പെണ്ണാണോ എന്ന് ലൈംഗിക അവയവം നോക്കി പറയാനാവാത്തൊരവസ്ഥ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർസെക്ഷനുകൾ എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ 2 തരമുണ്ട്. ലൈംഗിക അവയവം ആണിൻ്റെതോ പെണ്ണിൻ്റെതോ എന്ന് വേർതിരിക്കാനാവില്ലെങ്കിലും ക്രോമസോം നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുന്നവർ മനുഷ്യരിൽ ഇക്കൂട്ടറാണ് സാധാരണ ഇന്റർസെക്ഷനുകൾ എന്ന് ബയോളജിക്കലായി ജൈവികമായി നമ്മൾ വിളിക്കുന്നത്. 47 ക്രോമസോമുകൾ XXY എന്ന ക്രോമസോം പാറ്റേൺ വരുന്ന ചില ക്ലൈൻഫെൽറ്ററുകൾ ഇങ്ങനെയുള്ളവരാണ്. മറ്റു ചിലരുടെ ശരീരത്തിൽ 2 തരം സെക്സ് ക്രോമസോം അറേഞ്ച്മെന്റ് കാണാം.
ചില കോശങ്ങളിൽ 46 XX ഉം ചില കോശങ്ങളിൽ 46 XY ഉം അല്ലെങ്കിൽ 46 XX ഉം 46 XY ഉം ഇങ്ങനെ ഇവരിലെല്ലാം X ഉം Y ഉം പല കോമ്പിനേഷനുകളിൽ വരുന്നത് കാരണം ലൈംഗിക അവയവങ്ങൾ പോലും ശരിക്ക് തിരിച്ചറിയാവുന്ന രീതിക്ക് വികാസം പ്രാപിക്കുന്നില്ല പുരുഷനെ പുരുഷനാക്കുന്നത് അവന്റെ തലച്ചോൽ പ്രവർത്തിക്കുന്ന ആൻഡ്രജനുകൾ എന്ന് പറയുന്ന ഹോർമോണാണ് സ്ത്രീയെ സ്ത്രീയാക്കുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ ഈ സ്ത്രീ പുരുഷ ഹോർമോണുകൾ മസ്തിഷ്കത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഇവരിലെ സ്ത്രൈണ പുരുഷ പ്രകൃതങ്ങൾ പലപ്പോഴും നിർണയിക്കപ്പെടുന്നത് ഈ അടുത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ കാലിഫോർണിയ സർവകലാശാലയുടെ ചില ഓസ്ട്രിയൻ ഗ്രൂപ്പുകളുടെയും സംയുക്തമായ പഠനവും ഇത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ലൈംഗികത ഹോർമോണിന്റെ അളവിലല്ല മറിച്ച് തലച്ചോർ കോശങ്ങൾ അവയെ സ്വീകരിക്കുന്നതിന്റെ തോതിലാണ് പ്രശ്നമെന്ന് മറ്റു ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ ഹോർമോണുകളെ തിരിച്ചറിയുന്ന കോശ സ്വീകരണികൾ ജന്മന നഷ്ടപ്പെടുന്ന അവസ്ഥ മൂലമാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീനുകളിൽ പ്രകടമാവുന്നത് എന്നർത്ഥം ഈ പറഞ്ഞ ഏത് ശാസ്ത്രീയമായ വിവരണത്തെ ആസ്പദമാക്കി നോക്കിയാലും ഹിജഡകൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ നപുംസകങ്ങൾ എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ആണും പെണ്ണും അല്ലാത്തൊരു മൂന്നാം ലിംഗക്കാർ അല്ല എന്ന് നമുക്ക് മനസ്സിലാവണം ഇതൊരു തരം ജനിതക വൈകല്യമാണ് മനുഷ്യന്റെ തലച്ചോറിലെ ഹിപ്പോ തലാമസ് എന്ന ഗ്രന്ഥിക്ക് ലിംഗനിർണയത്തിൽ പ്രധാനമായ പങ്ക് ഉണ്ട് എന്ന് ഈ അടുത്ത കാലത്തുള്ള ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഇവരുടെ നിരീക്ഷണങ്ങളിൽ സ്ത്രീകളുടെ തലച്ചോറിലെ ഹിപ്പോ തലാമസിലെ ന്യൂറോണുകളെക്കാൾ 44% 44% കൂടുതലായിരിക്കും പുരുഷന്മാരുടേത് ഹിപ്പോ തലാമസിനെ ഒരു നിർണായക ഘടകമായി മുമ്പ് കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോഴുള്ള പഠനങ്ങളിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിപ്പോ തലാമസിന് ലിംഗനിർണയത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് തന്നെയാണ് സ്വവർഗാനുരാഗികളിലും ഹിജഡകളിലും ഒക്കെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഹിപ്പോ തലാമസ് പുരുഷന്മാരുടേതിനേക്കാൾ ഇവരിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആയതിനാൽ സ്വവർഗരതി ഉൾപ്പെടെ മൂന്നാം ലിംഗം എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ എല്ലാം ഒരുതരം ജനിതക വൈകല്യമാണ് എന്നാണ് ഇന്ന് ശാസ്ത്രീയ പഠനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഉടനീളം കാണുന്ന ഈ വിഭാഗത്തെ ലൈംഗിക ന്യൂനപക്ഷം എന്ന് പരിചയപ്പെടുത്തുന്ന വിഭാഗത്തെ ബയോളജിക്കലായിട്ട് പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് ഇവരെ വിഭജിക്കാൻ പറ്റും ഒന്നാമതായി ഹെർമോഫ്രോഡൈറ്റ് മുമ്പ് വിവരിച്ച പോലെ ഉഭയലിംഗത്തോടെ ജനിക്കുന്നവർ അവർ പുരുഷന്റെയും സ്ത്രീയുടെയും പൂർണ്ണമാകാത്ത ജനനേന്ദ്രിയമായിരിക്കും അവർക്കുണ്ടാവുക രണ്ടാമതായി തികച്ചും പുരുഷലിംഗത്തോടെ ജനിച്ചാലും സ്ത്രൈണ പ്രകൃതിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ വൈക്രോമസോമിന്റെയോ അല്ലെങ്കിൽ SY ജീനിന്റെയോ ഘടനാ വ്യത്യാസം കൊണ്ടോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ കുറവ് കൊണ്ടോ ഒക്കെ സംഭവിക്കാവുന്ന ഒരു വകഭേദം മനുഷ്യ ശരീരത്തിലെ പൗരുഷം പകരുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് ഇതിന്റെ ഉൽപാദനത്തിനുണ്ടാവുന്ന കുറവ് സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജന്റെ അമിത പ്രവർത്തനത്തിനും ആധിപത്യത്തിനും ഇടയാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ത്രൈണ സ്വഭാവങ്ങൾ ഉള്ള പുരുഷന്മാർ ജനിക്കുന്നത് എന്നാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചത് ചുരുക്കത്തിൽ മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗത്തെ പരിഗണിക്കുമ്പോൾ അവർക്കിടയിൽ ആണ് പെണ്ണ് ഇങ്ങനെ രണ്ട് ലിംഗക്കാർ മാത്രമാണുള്ളത് മൂന്നാം ലിംഗം എന്ന ഒരു വിഭാഗം ബയോളജിക്കലായി സ്ഥാപിക്കാൻ പറ്റില്ല അത് ഒരു ജനിതക തകരാറ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് ജനിതക തകരാറ് കൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാവാറുണ്ട് ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാവാറുണ്ട് ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ശബ്ദമുണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് കയ്യിലോ കാലിലോ ഒക്കെ 6 വിരൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വരും വേറെ ചില ആളുകൾക്ക് സ്ത്രീകൾക്ക് മീശ വളരുന്നത് കാണാം ചില പുരുഷന്മാർക്ക് മീശ വളരാത്തത് കാണാം ഇതൊക്കെ ഓരോ തരത്തിലുള്ള ജനിതക തകരാറുകളാണ് നമുക്കറിയാം ജനിതക തകരാറ് മൂലം മാംസപേശികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന് ഇരയായിട്ടുള്ള റഷ്യക്കാരനായ വലേരിസ് ഫ്രീദോനോവ് എന്ന് പറയുന്ന ഒരാൾ ഈ അടുത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു 2 വർഷത്തിനുള്ളിൽ നടന്നേക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ തലമാറ്റ വയ്ക്കൽ ശസ്ത്രക്രിയക്ക് അദ്ദേഹമായിരിക്കും വിധേയനാവുക എന്നാണ് വാർത്തകൾ പറയുന്നത് ജനിതകർ തകരാറ് മൂലം മാംസപേശികൾ നശിക്കുന്ന ഒരു തരം രോഗത്തിന് ഇരയാണ് അദ്ദേഹം 30-കാരനായ കമ്പ്യൂട്ടർ വിദഗ്ധനായ വലേരി വർഷം കഴിയുന്നതോറും തന്റെ ആരോഗ്യസ്ഥിതി മോശമായി വരുന്നതിനെ കുറിച്ച് ആവരാതിപ്പെടുകയാണ് അതുകൊണ്ട് ഇനിയും അവസരം നഷ്ടപ്പെടുത്താൻ പറ്റില്ല തന്റെ നല്ല ആരോഗ്യമുള്ള ഈ തല നല്ല ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് മാറ്റിവെച്ചിട്ട് അനായാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത് ഇറ്റാലിക്കാരനായ ഒരു ഡോക്ടർ ശസ്ത്രക്രിയ വിദഗ്ധനായ സെർജിയോ കനവരോ എന്ന് പറയുന്ന ആള് തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ
സുസാധ്യമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ ഉടലിൽ തളർന്നു കിടപ്പായവരുടെ തല തുന്നിച്ചേർക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിലുള്ള ഇതൊക്കെ ഓരോ തരത്തിലുള്ള ജനിതക തകരാറുകൾ കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. ഇതുപോലെയുള്ള ഒരു രോഗമാണ്, രോഗാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹിജഡകൾ അനുഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമിക ശരീഅത്ത് ഹിജഡകളെ അവഗണിച്ചു എന്ന് പറയുന്നത് തീർത്തും വാസ്തവവിരുദ്ധമായ സംഗതിയാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഇപ്പോഴാണ് അവർക്ക് പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ച്, അവർക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനെ കുറിച്ചൊക്കെ ചിന്ത വരുന്നത്. എന്നാൽ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പേ അതിനെ ഗൗരവത്തിലെടുക്കുകയും നൂറ്റാണ്ടുകളായി ഇസ്ലാമിക സമൂഹം കൈകാര്യം ചെയ്തു വരുന്ന കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഈ ഹുൻസയെക്കുറിച്ച് അല്ലെങ്കിൽ നപുംസകങ്ങളെക്കുറിച്ച് പ്രത്യേകമായി അവരുടെ ഇനവൈവിധ്യങ്ങളെക്കുറിച്ചും അവർക്ക് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഷാഫിഈ കർമ്മശാസ്ത്രധാരയിലെ പ്രമുഖ പണ്ഡിതനായ ജമാലുദ്ദീൻ അലിസ്നബിയുടെ കിതാബ് ഇലാഹിൽ മുഷ്കിൽ ഫി അഹ്കാമിൽ ഹുൻസൽ മുഷ്കിൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു ഉദാഹരണമാണ്. മലയാളത്തിൽ ഇത് സംബന്ധമായ പ്രസക്തമായ ഒരു വായന എൻ്റെ അഭിമന്യനായ ഗുരുനാഥൻ കൊണ്ടോട്ടി ബുഖാരി ദാവ കോളേജിലെ അധ്യാപകൻ കൂടിയായ ഉളവട്ടൂർ അബ്ദുൽ നസർ അഹസൻ ഉസ്താദ് വിശദമായി നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജാമ്യ സയ്യിദിയ അറബിയയുടെ 44-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഉപഹാരമെന്നോണം പ്രസിദ്ധീകരിച്ച ജ്ഞാനകം സുവനീറിൽ നപുംസകങ്ങളുടെ മതവും ശാസ്ത്രവും എന്ന തലക്കെട്ട് ഇത് ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ സംഘടിപ്പിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായി ഇസ്ലാം ഇവരെ അവഗണിച്ചു എന്ന് പറയുന്നത് തീർത്തും വാസ്തവവിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ് എന്നാണ് നമുക്ക് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.